ഹലോ കൂട്ടുകാരേ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, എല്ലാവർക്കും അറിയാവുന്ന നല്ല സൂപ്പർ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. പഴംപൊരിനെ കുറിച്ചൊന്നും ആർക്കും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു നാടൻ പലഹാരമാണ് നമ്മുടെ പഴയ. അപ്പം നമുക്ക് നമ്മുടെ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വലിയ നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുവിധം പഴുപ്പായ നേന്ത്രപ്പഴമാണ് കേട്ടോ നമ്മളിവിടെ എടുത്തേക്കുന്നത്. എന്നാലേ നമ്മുടെ പഴംപൊരിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് എല്ലാ പഴത്തിൻ്റെയും തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴംപൊരിയുടെ പാകത്തിനായിട്ട് നമുക്ക് നമ്മുടെ ഈ പഴം ഒന്ന് നുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ പാകത്തിനുള്ള ഷേപ്പിലും കനത്തിലും നമുക്ക് ഈ പഴത്തെ നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ പഴമെല്ലാം നന്നായി ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗള് മൈദമാവ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ മൈദമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മാവിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് ഈ മാവ് ഒന്ന് പാകാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറാക്കാം. നമുക്കതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആവശ്യത്തിന്. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴത്തിൽ പിടിച്ചിരിക്കില്ല നമ്മുടെ ഈ ബാറ്റർ. അപ്പോൾ കുറച്ച് കട്ടിക്ക് നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് പഴം ഈ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന മാവിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് പുരട്ടിയെടുക്കണം. അതിന് ശേഷം നമുക്ക് വറുക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കൊടുത്ത് നമ്മുടെ മാവൊക്കെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വറുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇത് അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കി നമുക്ക് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പഴംപൊരിയുടെ പഴവും മാവും മിക്സ് ചെയ്തത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കാവുമ്പോൾ ഒരു വശം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മൾ മറിച്ചിട്ട് രണ്ട് വശവും ആയതിനു ശേഷം നമുക്കിതൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ബാക്കിയുള്ളവ നമുക്കിതുപോലെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ല ചൂടുകെട്ടനോടൊപ്പം അടിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ പഴംപൊരി. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.